മുക്കം നഗരസഭയിലെ പെരുമ്പടപ്പിൽ ആരംഭിച്ച വിദേശ മദ്യശാലയ്ക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് ബി ജെ പി കൗൺസിലർമാർ വിട്ടുനിന്ന സംഭവത്തിൽ വിശദീകരണവുമായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ. യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യരുതെന്ന് ബി ജെ പി കൗൺസിലർമാർക്ക് നിർദ്ദേശം നൽകിയത് കോൺഗ്രസിനെയോ സി പി ഐ എമ്മിനെയോ രാഷ്ട്രീയമായി സഹായിക്കരുതെന്ന പ്രഖ്യാപിത പാർട്ടി നയത്തിൻ്റെ ഭാഗമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മുക്കം നഗരസഭയിലെ പെരുമ്പടപ്പിൽ ആരംഭിച്ച വിദേശ മദ്യശാലയ്ക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് ബി ജെ പി കൗൺസിലർമാർ വിട്ടുനിന്ന സംഭവത്തിൽ വിശദീകരണവുമായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ. യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യരുതെന്ന് ബി ജെ പി കൗൺസിലർമാർക്ക് നിർദ്ദേശം നൽകിയത് കോൺഗ്രസിനെയോ സി പി ഐ എമ്മിനെയോ രാഷ്ട്രീയമായി സഹായിക്കരുതെന്ന പ്രഖ്യാപിത പാർട്ടി നയത്തിൻ്റെ ഭാഗമാണെന്ന് വി കെ സജീവൻ പറഞ്ഞു. പെരുമ്പടപ്പ് മദ്യവിൽപ്പനശാലയ്ക്കെതിരായി ശക്തമായ പ്രക്ഷോഭവും നിയമപോരാട്ടവും ബി ജെ പി തുടരുമെന്നും മദ്യവിൽപ്പനശാലയുടെ വിഷയത്തിൽ മുനിസിപ്പൽ കൗൺസിലിന് പരിമിതമായ അധികാരം മാത്രമേ ഉള്ളൂവെന്നും ജനങ്ങൾ തീരുമാനിച്ചാൽ ബീവറേജസ് ഔട്ട്ലെറ്റ് സർക്കാരിനെ കൊണ്ട് പൂട്ടിക്കാവുന്നതേ ഉള്ളൂവെന്നും സജീവൻ കൂട്ടിച്ചേർത്തു. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് ബി ജെ പി വിട്ടുനിന്നത് വലിയ വിവാദമായ സാഹചര്യത്തിലാണ്. വിശദീകരണവുമായി ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ രംഗത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ മുക്കം.